എത്രത്തോളം ലോൺ കൊടുക്കണം എത്രത്തോളം കറൻസി ഫ്ലോ വേണം ആൾക്കാരിലോട്ട് പൈസ എത്തുന്നുണ്ടോ ഇതൊക്കെ നോക്കുന്നത് ആർ ബി ഐ ആണ് സോ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് മണി ആർ ബി ഐ ക്യാൻ യൂസ് ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓക്കെ സോ അത് നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ ആർ ബി ഐ വൺ മെത്തേഡ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ മെത്തേഡ് അനദർ വൺ ഇസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്വാണ്ടിറ്റി ബേസ്ഡ് ആണ് ആയിട്ട് ഇസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനത്തെ കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ആർ ബി ഐ എടുക്കുന്ന ചില ഡിസിഷൻസാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആർ ബി ഐ പറയുന്ന കാര്യങ്ങളാണ് സോ ക്വാണ്ടിറ്റേറ്റീവിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ആണ് ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതായത് ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സി ആർ ആർ എന്ന് പറയും ക്യാഷ് റിസർവ് റേഷ്യോ എസ് എൽ ആർ എന്ന് പറയാറുണ്ട് ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് വെൻ ഇറ്റ് കംസ് ടു ക്വാളിറ്റേറ്റീവ് വി ഹാവ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് മാർജിനൽ റിക്വയർമെൻറ്റ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോളിങ് ത്രൂ ഡയറക്റ്റീവ്സ് പബ്ലിസിറ്റി മോറൽ സുവേഷൻ ഡയറക്റ്റ് ആക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് സെലക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ പറ്റുക സോ ലെറ്റ് ലെറ്റസ്റ്റ് ചെക്ക് വാട്ട് ഇസ് ദ മീനിന ഫോർ റീച്ച് ആൻഡ് എവറിത്തിങ് സോ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് എത്ര ടൈപ്പ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആ നമ്മൾ നോക്കിയതാണ് സോ ഔട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ദ വെരി വൺ ഫസ്റ്റ് വൺ ഇസ് ബാങ്ക് റേറ്റ് അപ്പോൾ ബാങ്ക് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ എന്തൊക്കെ ചേഞ്ചസ് ഒരു എക്കോണമിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് റൈറ്റ് സൈഡിലുള്ളത് സോ യു ജസ്റ്റ് സീ ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് സോ ഇഫ് ആർ ഇൻക്രീസിങ് ദ ബാങ്ക് റേറ്റ് ഇവിടെ ദേ എന്ന് മെൻഷൻ ചെയ്തത് ആർ ബി ഐനെയാണ് അതായത് ആർ ബി ഐ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമേഴ്ഷ്യൽ ബാങ്കും എന്താക്കും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂട്ടുക ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂട്ടുക അപ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ലോൺ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും അങ്ങനെ ആവുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റി കുറയും ഓക്കെ ബിസിനസ് ആക്ടിവിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി എന്താവും ആൾക്കാരുടെ കയ്യിൽ പൈസ വരുന്നത് കുറയും അപ്പോൾ ഇൻകം കുറയും സോ ഇൻകം കുറഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും ഡിമാൻഡ് കുറയും അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്ത് സംഭവിക്കും പ്രൈസും കുറയും അതായത് ഇതൊക്കെ കണക്റ്റഡ് ആണ് ഈ ബാങ്ക് റേറ്റ് ആർ ബി ഐ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ബി ഐക്ക് ഇപ്പോൾ തോന്നുകയാണ് സപ്പോസ് ഇൻ ആർ കൺട്രി ദ പ്രൈസസ് ഇൻക്രീസിങ് ലൈക്ക് എനിത്തിങ് ഭയങ്കരമായിട്ട് പ്രൈസസ് എല്ലാ സാധനത്തിനെയും കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിമാൻഡ് കൂടിയെന്നാണ് സാധനത്തിന് എത്രത്തോളം ഡിമാൻഡ് കൂടുന്നോ അതിനനുസരിച്ച് പ്രൈസ് കൂടും ബിക്കോസ് ഡിമാൻഡ് ഇസ് ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൈസ് പ്രൈസ് സോറി ഡിമാൻഡ് എത്രയുണ്ടോ അതിനനുസരിച്ചാണ് വിലയും കൂടുക സാധനങ്ങളുടെ അപ്പം ആർ ബി ഐ എന്ത് ചെയ്യും ആർ ബി ഐ ബാങ്ക് റേറ്റ് അതായത് ബാങ്കുകൾ ആൾക്കാർക്ക് ലോൺ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് കൂട്ടും അപ്പോൾ ബാങ്കൊക്കെ ലോണിന് ഭയങ്കര ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെക്കും അപ്പോൾ ലോൺ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും സോ ലോൺ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് സംഭവിക്കും ബിസിനസ്സ് ആക്ടിവിറ്റിയിൽ ബി ഡൗൺ സോ ബിസിനസ് ആൾക്കാർ ചെയ്യുന്നത് ഇച്ചിരി കുറയും കാരണം ലോൺ കിട്ടുന്നില്ല സോ വെൻ സച്ച തിങ് ആപ്പൻ നാച്ചുറലി ബിസിനസ് ആക്ടിവിറ്റി ഡൗൺ ആവുമ്പോൾ ഇൻകം ആൾക്കാരുടെ കയ്യിലോട്ട് വരുന്നത് കുറയും ഇൻകം കയ്യിൽ പൈസ വരുന്നത് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ദ എൻഡ്സ് എന്ത് സംഭവിക്കും പ്രൈസ് കുറയും ഇങ്ങനെയാണ് ആർ ബി ഐ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക സോ ഇൻ കേസ് ഇഫ് ഇദ്ദേഹം ഹൈ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓക്കാൻ ഇൻഫ്ലേഷൻ ബാങ്ക് ആർ ബി ഐ എന്താണ് ചെയ്യുക ബാങ്ക് റേറ്റ് കൂടുതൽ വെക്കും ഓക്കെ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് പിന്നെ എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് വിൽ ഗിവ് ലോൺ ഓഫ് ഫണ്ട് ടു കമേഴ്ഷ്യൽ ബാങ്ക് നമ്മൾ പോയിട്ടൊരു ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ലോണ് വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ ബാങ്കുകൾ എന്ത് ചെയ്യണം വെൻ ദേ ആർ ഗെറ്റിങ് ലോൺ ഫ്രം ആർ ബി ഐ ദേ ഷുഡ് പേ ആൻ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റാണ് ബാങ്ക് റേറ്റ് അപ്പോൾ ആർ ബി ഐ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ബാങ്കുകൾ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യും നമുക്ക് ലോൺ തരുന്ന ഇൻട്രസ്റ്റും അവർ കൂട്ടും അതാണ് സംഭവം സോ ബാങ്ക് റേറ്റ് ഇൻ സിം സിമ്പിൾ ടേംസ് when a commercial bank have to get a fund from rbi they are supposed to pay an interest rate which is called as the bank rate okay then open market operation open market operation means buying and selling bonds and shares by rbi in an open market it is buying and selling government security by the central bank from the commercial bank അതായത് ചില കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിൽ ചില ഗവൺമെൻറ്റിൻ്റെ ഷെയറും ബോണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആർ ബി ഐ വാങ്ങും ആർ ബി ഐ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് വിൽക്കും അങ്ങനത്തെ കണ്ടീഷൻസ് ആർ ബി ഐ കൊണ്ടുവരുന്നതാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സോ ഓൾറെഡി ദ പബ്ലിക് ബാങ്ക്സ് ചിലപ്പോൾ കെനറ ബാങ്കിന് എൽ ഐ സിൻ്റെ ഒരു ഇരുപതിനായിരം ഷെയർ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആർ ബി ഐ എന്ത് ചെയ്യും ആ കെനറാ ബാങ്കിൻ്റെ കയ്യിൽ നിന്നുള്ള ഷെയർ ആർ ബി ഐയിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ആർ ബി ഐ അത് വിറ്റിട്ട് ആർ ബി ഐക്ക് ഇച്ചിരി പൈസ കിട്ടും ആ ഒരു മെത്തേഡാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓക്കെ ദെൻ റിപ്പോ റേറ്റ് ഉണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ടേംസ് സോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിലെ റിപ്പോ എത്രയാണ് റിവേഴ്സ് റിപ്പോ എത്രയാണെന്നുള്ള ഒരു പോയിൻറ്റും കൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം വാട്ട് ഇസ് ദ പ്രസൻ്റ് റേറ്റ് ഓഫ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് അത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണം കേട്ടോ so what is repo rate repo stands for repurchase agreement repo is a form of short term collateral backed borrowing instrument interest rate charged for such borrowing is repo rate in india repo rate is the rate at which rbi will give money to commercial bank if they have a scarcity of fund അതായത് ബാങ്കുകൾ പോയിട്ട് ആർ ബി ഐൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് നമ്മൾ നോക്കിയല്ലോ അതേപോലെ തന്നെ അറ്റ് ഇൻ സെർട്ടൈൻ സിറ്റുവേഷൻ ആർ ബി ഐൻ്റെ എടുത്തോട്ട് ഈ ബാങ്കുകൾ ലോണ് വാങ്ങാൻ പോകുമ്പോൾ ആർ ബി ഐ പറയും നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ ലോണൊന്നും തരില്ല യു ഷുഡ് ഗിവ് സം സെക്യൂരിറ്റി അപ്പോൾ ബാങ്കുകൾ എന്തെങ്കിലും ഒരു സംഭവം ആർ ബി ഐക്ക് ഈഡായിട്ട് കൊടുക്കണം വൺസ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഷുഡ് ബി ഗിവൺ അതെന്തെങ്കിലും ഗവൺമെൻറ് ഷെയർ ആയിരിക്കാം ബോണ്ടായിരിക്കാം ആയിരിക്കാം സോ അത് കൊടുത്തിട്ടാണ് ആർ ബി ഐൻ്റെ കയ്യിൽ നിന്ന് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യുക പൈസ എടുക്കുക അങ്ങനെ ആർ ബി ഐൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ബാങ്കുകൾ കടത്തിന് പൈസ വാങ്ങുമ്പോൾ കൊടുക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബാങ്കുകൾ കൊണ്ടുപോയിട്ട് ആർ ബി ഐയിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ആർ ബി ഐ കൊടുക്കുന്ന റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് നമ്മളൊരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ ബാങ്കിൻ്റെ അടുത്ത് പോകും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൻ്റെ അടുത്ത് പോകും അപ്പോൾ ബാങ്കേഴ്സ് ബാങ്കാണ് ആർ ബി ഐ ബാങ്കുകൾ എന്താണ് ചെയ്യുക പൈസയ്ക്ക് ആവശ്യം വന്നാൽ ആർ ബി ഐൻ്റെ അടുത്ത് പോയിട്ട് കൈ നീട്ടും അപ്പോൾ ആർ ബി ഐ ലോണ് കൊടുക്കും വെറുതെ കൊടുക്കും ഇല്ല ഇൻട്രസ്റ്റിനാണ് കൊടുക്കുക അതാണ് റിപ്പോ ഇനി ബാങ്കുകൾ കൊണ്ടുപോയിട്ട് ആർ ബി ഐയിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ ആർ ബി ഐ ആർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കണം അതാണ് റിവേഴ്സ് റിപ്പോ ഓപ്പോസിറ്റ് ഓഫ് റിപ്പോ ഓക്കെ പിന്നെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാ ബാങ്കും ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ആർ ബി ഐക്ക് വർഷാവർഷം കൊടുക്കണം എന്നുള്ളതൊരു റൂളാണ് ഇന്ത്യയിൽ എവറി കമേഴ്ഷ്യൽ ബാങ്ക് ആസ് പെർ ദി സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോന്ന് എത്രയാണെന്നുള്ളത് നോക്കണം പ്രസൻറ്റ് സി ആർ ആർ ഓക്കെ ആ റിസർവ് അനുസരിച്ച് എത്ര ശതമാനമാണോ അവർക്ക് കൊടുക്കാനുള്ളത് എവറി ബാങ്ക് ഷുഡ് സബ്മിറ്റ് ടു ദി ആർ ബി ഐ എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ സി ആർ ആർ എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് കൊടുക്കണം എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് കൊടുക്കാം ഗോൾഡായിട്ട് കൊടുക്കാം ക്യാഷായിട്ട് തന്നെ കൊടുക്കാം കുഴപ്പമില്ല ഓക്കെ സോ സി ആർ ആർ എസ് എൽ ആർ സി ആർ ആർ എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ അതായത് ബാങ്കുകൾ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ദേ ഹാവ് ടു സബ്മിറ്റ് ടു ആർ ബി ഐ അതാണ് സി ആർ ആർ എസ് എൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ആർ ബി ഐക്ക് ഗോൾഡായിട്ടോ ലിക്വിഡ് ആയിട്ടോ ഒരു പെർസെൻറ്റേജ് ആർ ബി ഐയിൽ സബ്മിറ്റ് ചെയ്യണം സി ദി എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എസ് എൽ ആർ ട്വൻറ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ എസ് എൽ ആർ ഫോർ എക്സാമ്പിൾ ട്വൻറ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ഒരാൾ ബാങ്കിലോട്ട് ആയിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ ആയിരത്തിൻ്റെ ഇരുപത് പെർസെൻറ്റേജ് എത്രയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആ ടു ഹൺഡ്രഡ് റുപ്പീസിന് ആയിട്ടുള്ള ഗോൾഡോ എന്തെങ്കിലും ലിക്വിഡ് അസറ്റോ അല്ലെങ്കിൽ ക്യാഷോ ഒരു ബാങ്ക് ആർ ബി ഐക്ക് കൊടുക്കണം അതാണ് എസ് എൽ ആർ ഓക്കെ ഈ രീതിയിലൂടെയൊക്കെയാണ് ആർ ബി ഐക്ക് എന്ത് കിട്ടുന്നത് ഫണ്ട് കിട്ടുന്നത് ഓക്കെ സോ ദീസ് ആർ ഓൾ ക്വാളിറ്റേറ്റീവ് സോറി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമ്മൾ എന്തൊക്കെ നോക്കി ബാങ്ക് റേറ്റ് അതായത് ബാങ്ക് പോയിട്ട് ആർ ബി ഐൻ്റെ അടുത്തുനിന്ന് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആണ് ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റിയും ഷെയറും ഒക്കെ ആർ ബി ഐ വാങ്ങും വാങ്ങിയിട്ട് വിൽക്കും അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സി ആർ ആർ എന്ന് പറഞ്ഞാൽ എവറി ബാങ്ക് ഷുഡ് പേ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ടു ആർ ബി ഐ എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ഓർ ദ ലിക്വിഡ് അസറ്റ് ഷുഡ് ബി ഗിവൺ ടു ആർ ബി ഐ അതാണ് എസ് എൽ ആർ പിന്നെ നമ്മൾ റിപ്പോ റിവേഴ്സ് റിപ്പോ നോക്കി റിപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ എന്തെങ്കിലും സാധനം ഈട് നൽകിക്കൊണ്ട് ആർ ബി ഐൻ്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് റിപ്പോ ബാങ്കുകൾ കൊണ്ടുപോയിട്ട് ആർ ബി ഐയിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ സൊ ദീസ് ആർ ഓൾ വാട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓക്കെ ദെൻ മൂവിങ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇന്ന ഫോർ ടുഡേ ഓർ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ് ഫോർ യു വിൽ ഡീൽ വിത്ത് ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻ അവർ ഓഫ്ലൈൻ ക്ലാസ് ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് യു കം ബാക്ക് when വെൻ യു കം ബാക്ക് ടുമോറോ ഐ വിൽ ബി ആസ്കിങ് യു വാട്ട് ഈസ് ദ പ്രസൻറ്റ് റിപ്പോ റേറ്റ് വാട്ട് ഈസ് ദ കറൻറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണിപ്പോഴത്തെ എസ് എൽ ആർ റേറ്റ് എന്താണിപ്പോഴത്തെ സിആർആർ റേറ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് നോട്ടിൽ മെൻഷൻ ചെയ്തിട്ട് വരണം അതാകെ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ ഓൾ ഷുഡ് ഫൈൻഡ് എൻകം ഓക്കെ ഐ ഇൽ ചെക്ക് ടു മൊറോ ഐ ഇൽ ആസ്ക് ഫ്യൂ ഓഫ് യു സോ ദാറ്റ് ഈസ് ഇന്നഫ് സോ ഔട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് വി ഹാവ് ഡെൽറ്റ് വിത്ത് Quantitative today, qualitative we will uh, deal uh, later in our offline class. Thank you.